കഴിഞ്ഞ ജിഎസ്ടി കൗൺസിലിൽ വെളിച്ചെണ്ണയുടെ നികുതി നിലവിലുള്ള 5% നിന്നും 12 18 ശതമാനമാക്കണമെന്നൊരു നിർദ്ദേശം വന്നു. അത് വന്നാലുള്ള എഫക്ട് എന്താ? ഇന്ത്യയിൽ ആകെ പോകുന്ന വെളിച്ചെണ്ണ സൗന്ദര്യവർദ്ധക വസ്തുവാണ് എന്ന് പറഞ്ഞ് നികുതി ഏർപ്പെടുത്തിയാൽ കേരളത്തിലെ കൃഷിക്കാർക്ക് കിട്ടുന്ന വരുമാനം കുറയും. അപ്പോൾ അതിനെതിരെ ശക്തമായി നമ്മൾ എതിർക്കുകയും ഏതായാലും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അനുകൂലിച്ചതുകൊണ്ടാണ് അത് പാസ്സാവാഞ്ഞത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പലതും വരുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയാൻ പറ്റും. ഒരു കാര്യം സംസ്ഥാനത്തിനകത്തേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ കേരളത്തിനകത്തൊരു പരമ്പരാഗതമായ ഡിമാൻഡുള്ള ഉൽപ്പന്നത്തിന് പകരം ഒരു സാധനം പുറത്തുനിന്ന് വരികയാണ്. അപ്പോൾ കേരളത്തിലെ ഉൽപ്പന്നത്തെ സംരക്ഷിക്കാൻ വേണമെങ്കിൽ അതിനല്പം നികുതി കുറവും പുറത്തുനിന്ന് വരുന്ന ഉൽപ്പന്നത്തിന് നികുതി കൂടുതലാക്കാം. അപ്പോൾ ഇതൊക്കെ സ്വാതന്ത്ര്യം തരുന്നുണ്ട് ഈ ജി എസ് ടി കൗൺസിൽ നിയമം. അപ്പോൾ വളരെ ദൂരവ്യാപകമായ എഫക്റ്റ് ഉണ്ടാക്കുന്നതാണ്. ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല. ജഡ്ജ്മെൻറ്റ് വലിയ ജഡ്ജ്മെൻറ്റാണ്, 150 പേജിലധികമുള്ള ജഡ്ജ്മെൻറ്റാണ്. ആ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടി സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും താല്പര്യം, പ്രധാനമായും സംസ്ഥാനങ്ങളുടെ താല്പര്യം തുറന്ന് ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. അത് ഈ നിലവിലുള്ള ജി എസ് ടി നിയമം മുഴുവൻ ആകെ പെട്രോളിനും ഡീസലിനും മദ്യത്തിനും മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് അവകാശം. അതിൻ്റെ മുകളിൽ തന്നെ പെട്രോളിയത്തിൻ്റെ പെട്രോളിനും ഡീസലിനും കേന്ദ്രം പ്രത്യേക പ്രൊവിഷൻ അനുസരിച്ച് നികുതി ചുമത്തുകയും സംസ്ഥാനങ്ങളുടെ വരുമാന സ്രോതസ്സിനെ ആകെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ തുരഞ്ഞെടുക്കുകയും ചെയ്യുന്ന കുറയ്ക്കുകയും ചെയ്യുന്ന ഈ നിലപാടിനെതിരെയുള്ള ഒരു നയമാണ്. വളരെ 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 നല്ലൊരു നിലപാടാണ്. പക്ഷേ ഇത് പ്രായോഗികമായി സംബന്ധിച്ച് ഇത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി വരണം. കാരണം ഇപ്പം തന്നെ ഒരൊറ്റ സോഫ്റ്റ്വെയറാണ് ഇന്ത്യയിലാകെ ഈ നീതി നടപ്പിലാക്കുന്നതിൻ്റെ രീതികളുണ്ട്. അതൊക്കെ തുടർന്ന് ചർച്ച ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ ആസ് ഇറ്റ് ഈസ് ഒരു സംസ്ഥാനത്തിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിച്ച്, അത് വലിയ സംസ്ഥാനമായിക്കോട്ടെ ചെറിയ സംസ്ഥാനമായിക്കോട്ടെ, ആ സംസ്ഥാനങ്ങളുടെ കൂടി താല്പര്യം നോക്കിയേ പറ്റൂ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ പരസ്പരം യോജിച്ച് എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു സംവിധാനമാണ് എന്ന കാഴ്ചപ്പാട് അടിവരയിട്ടിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ നിയമനിർമ്മാണമെന്നല്ല ഇതിനകത്തെ കൺസെപ്റ്റ്. കാര്യം ജി എസ് ടി കൗൺസില് ഒരു പർട്ടിക്കുലർ സ്ഥാനത്തെ പറ്റി പറഞ്ഞു. അപ്പം കുറേ സംസ്ഥാനങ്ങളുണ്ട്, ആ സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ആ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുവിലൊരു കൺസെൻസിൽ, പൊതുവിലങ്ങ് ഭൂരിപക്ഷം പോലെ കൺസെൻസസ് പോലെ തീരുമാനമെടുക്കും. അപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നാളെ അതോ സംസ്ഥാനങ്ങളുടെയും താല്പര്യം സംരക്ഷിച്ചുകൂടി നിയമം പാസ്സാക്കാനും ഒക്കെ ആയിട്ടുള്ള നിലപാട് വരും. അതിനകത്തൊരു ഏകപക്ഷീയമായി കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നൊരു കാര്യങ്ങൾ വരുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ കൂടുതൽ ശക്തമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ജി എസ് ടി കൗൺസിലിൽ അവതരിപ്പിക്കാൻ പറ്റും. അത് കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള അനുഭവമായിരിക്കും ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന് നികുതി ഏർപ്പെടുത്തുന്നതും അത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ വിവേചനാധികാരമായിട്ട് പ്രയോഗിക്കാം. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ജി എസ് ടി കൗൺസിൽ ഒരു കാര്യം തീരുമാനിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കും. സംസ്ഥാന ഗവൺമെൻറ് ആ നോട്ടിഫിക്കേഷൻ നമ്മളിവിടെ അതുപോലെ തന്നെ ഡിറ്റോ ആയിട്ട് ഒപ്പിട്ടിട്ട് ഇറക്കും. അങ്ങനെ ആകുമ്പം സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒരേ ഉത്തരവ് തന്നെ റൂൾസിൽ പാസ്സാക്കും. ഇനിയിപ്പോൾ വേണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ഞങ്ങൾ ആ റൂൾ പാസ്സാക്കുന്നില്ല, ഞങ്ങൾക്ക് ഇതിനകത്ത് തർക്കമുണ്ട് എന്ന് പറയാം. ജി എസ് ടി കൗൺസിലുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി ഈ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന സുപ്രധാനമായ വിധിയെക്കുറിച്ചാണ് ഇപ്പോൾ ധനകാര്യമന്ത്രി സംസാരിച്ചത്. വളരെ പ്രധാനപ്പെട്ട, വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഇടപെടലും വിധിയുമാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ പ്രായോഗികമായി ജി എസ് ടി കൗൺസിൽ എങ്ങനെ കാര്യങ്ങളെ സമീപിക്കും എന്നുള്ളതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതേക്കുറിച്ചാണ് ധനകാര്യമന്ത്രി സംസാരിച്ചത്.